ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എല്ലാ വൈറ്റ് ഫിഞ്ചിൻ്റെയും സീബ്ര ഫിഞ്ചിൻ്റെയും കുറച്ച് കാര്യങ്ങളാണ്. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി നമ്മുടെ ഈ ചാനൽ എല്ലാ വീക്കെൻഡിലും ബേർഡ്സ് റിലേറ്റഡ് ആയുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ എല്ലാവരും തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇവരെ വളർത്തുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ചെറിയ സെറ്റപ്പിൽ തന്നെ ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ബ്രീഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ബേർഡ്സാണ് ഫിഞ്ചസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒട്ടുമിക്ക തുടക്കക്കാരും ചൂസ് ചെയ്യുന്ന ബേർഡ്സാണ് ഫിഞ്ചസ് എന്ന് പറയുന്നത്. കാരണം ഇവരെ വളർത്താനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് മറ്റ് ബേർഡ്സിനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. ഇവരുടെ ഫുഡിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമ്മുടെ ആഫ്രിക്കൻ ലോ ബേർഡ്സ് കോക്ടെയിൽസ് പോലെയുള്ള ബേർഡ്സിനെ പോലെ ഫുഡ് ക്രഷ് ചെയ്ത് കഴിക്കുന്ന ഒരൈറ്റത്തിൽ പെട്ടവയല്ല ഫിഞ്ചസ് എന്ന് പറയുന്നത്. ഇവർക്ക് നമ്മൾ തേനയും അതുപോലുള്ള ചെറിയ സീഡ്സുമാണ് എപ്പോഴും നമ്മൾ കേജിൽ വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ എഗ് ഫുഡ് ഇവർക്ക് കൊടുക്കും, അത് നല്ലതാണ്. അതുപോലെ തന്നെ ഇവരുടെ കേജിൻ്റെ ഉള്ളിൽ എപ്പോഴും കാൽസ്യത്തിന് വേണ്ടി കടലിനാക്ക് നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ പ്രൈസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ മറ്റ് ബേർഡ്സ് വെറൈറ്റീസിനെ പോലെ തന്നെ ഫിഞ്ചസിലും ഒരുപാട് വെറൈറ്റീസും മ്യൂട്ടേഷൻസും അവൈലബിൾ ആണ്. നോർമലി ഇപ്പോൾ സീബ്ര ഫിഞ്ചിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 400 to 500 വരെയാണ്. അതുപോലെ തന്നെ വൈറ്റ് ഫിഞ്ചിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 450 to 600 വരെയൊക്കെയാണ്. ഇത് പ്ലേസും ബ്രീഡറും മാറുന്നതിനനുസരിച്ച് ഇതിൽ വേരിയേഷൻസ് ഉണ്ടാവാം. അതുപോലെ തന്നെ ഇവരുടെ ലൈഫ് സ്പാൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല കെയറൊക്കെ കൊടുത്ത് വളർത്തുകയാണെങ്കിൽ ഏകദേശം 4 to 7 or 4 to 8 ഇയേഴ്സ് വരെ ആയുസ്സുള്ള ബേർഡ്സാണ് ഫിഞ്ചസ് എന്ന് പറയുന്നത്. ഈ ഒരു കാലയളവിൻ്റെ ഉള്ളിൽ തന്നെ ഇവരെ നല്ലപോലെ ബ്രീഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവരുടെ ബ്രീഡിങ്ങിലോട്ട് വരുമ്പോൾ ഇവർ മാക്സിമം 7 egg വരെ ലേ ചെയ്യുന്ന ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് കിട്ടിയത് ഈ സീബ്ര ഫിഞ്ചിൻ്റെ 4 eggഉം അതുപോലെ തന്നെ വൈറ്റ് ഫിഞ്ച് 3 eggഉമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവരുടെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 15 days ആണ്. ഏകദേശം 15-16 ദിവസം തന്നെ ഇവരുടെ എഗ് ഹാച്ച് ആവും. ഇത് നമ്മുടെ സീബ്ര ഫിഞ്ചിൻ്റെ eggs ആണ്. അതിൽ ഇന്നാണ് ഒരു എഗ് ഹാച്ച് ആയത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ വൈറ്റ് ഫിഞ്ചിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇത് ഹാച്ച് ആയിട്ട് ഏകദേശം 10 ദിവസത്തോളമായി. ഇവരുടെ 10 ദിവസത്തെ ഗ്രോത്താണിത്. നമ്മുടെ മറ്റുള്ള ബേർഡ്സിൻ്റെ അപ്ഡേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.